ഇനി കോവിഡ് വാർത്തയിലേക്ക് കേരളത്തിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇരുന്നൂറ് പേർക്ക് രാജ്യത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പോസിറ്റീവ് കേസുകൾ പകുതിയോളം കേരളത്തിൽ മൂന്ന് മൂവായിരത്തി തൊണ്ണൂറ്റി ആറ് പേർക്കാണ് ഇപ്പോൾ ചികിത്സ കൊടുക്കുന്നത് കർണാടകയിലും കോവിഡ് കേസുകൾ വർദ്ധിച്ചു എം ജി പ്രതീക്ഷിച്ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് ഗുഡ് മോർണിംഗ് വിവരങ്ങൾ പറയൂ ആ ഗുഡ് മോർണിംഗ് എസ്കെൻ നിലവിൽ സംസ്ഥാനത്തെ കോവിഡ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല അതേസമയം രോഗം വ്യാപിക്കുന്നവരുടെ എണ്ണത്തിൽ ചെറിയ വർധനവുണ്ട് ഇന്നലെ ഇരുപത്തിനൂറ് പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടുകൂടി തന്നെ സംസ്ഥാനത്തെ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം മൂവായിരത്തി തൊണ്ണൂറ്റി ആറായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും കോവിഡ് കേസുകളിൽ ഒരു വർധന ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഉണ്ടാകുന്നത് കേരളത്തിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് പുറമേ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന സംസ്ഥാനങ്ങളിലാണ് കോവിഡ് പ്രധാനമായും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാജ്യത്ത് ഇന്നലെ രാജ്യത്ത് നാലായിരത്തി ഒരുന്നൂറ്റി ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത് ഇന്നലെ ഇരുന്നൂറ് പേർക്ക് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ രാജ്യത്ത് നാനൂറ്റി പന്ത്രണ്ട് പേർക്കായിരുന്നു കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ ഈ കോവിഡ് വ്യാപനം സംസ്ഥാന ആരോഗ്യ വകുപ്പ് സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് ആരോഗ്യ വകുപ്പ് തന്നെ പറയുന്ന കാര്യം നിലവിൽ അത്തരത്തിലൊരു ആശങ്കയുടെ സാഹചര്യം സംസ്ഥാനത്തില്ല ഏതെങ്കിലും തരത്തിൽ രോഗം ബാധിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യവും നിലവിലില്ല അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത മാത്രം ഇപ്പോഴത്തെ കോവിഡ് കേസുകളിൽ മതി എന്നതാണ് പ്രധാനമായും ജെ എൻ വൺ വകഭേദമടക്കം സംസ്ഥാനത്ത് സ്ഥിരീകരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് കൃത്യമായി ഒരു നിരീക്ഷണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് കർണാടക ചില നിയന്ത്രണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ അത്ര അത്തരത്തിലൊരു നിയന്ത്രണങ്ങളിലേക്ക് കടന്നിട്ടില്ല പക്ഷേ ആശുപത്രികളിലടക്കം മാസ്ക് മാസ്ക് വയ്ക്കണമെന്ന ഒരു നൽകിയിട്ടുണ്ട് നിലവിൽ ജാഗ്രത മതി ആശങ്കപ്പെടേണ്ട തന്നെയാണ് സംസ്ഥാന എന്തായാലും ഒരു ലേശം ജാഗ്രത പാലിക്കാൻ നല്ലതാണ് പല സ്ഥലങ്ങളിലും കോവിഡ് പനിക്കാരുടെ എണ്ണം കൂടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞ് അഞ്ചു മിനിറ്റും രണ്ട് സെക്കൻഡും